രാജ്യം മുഴുവൻ ഓടി നടന്ന് വർഗീയ വിഷം ചീറ്റുകയും സ്വയം പുകഴ്ത്തുകയും വീരവാദമടിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി NDA എന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഉച്ചരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷേ ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ വലിയ തിരിച്ചടി ഏൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു വട്ടം NDA എന്ന് പറഞ്ഞ നരേന്ദ്രമോദി രണ്ടാം ഘട്ട പോളിംഗ് കഴിഞ്ഞ് തിരിച്ചടി ഭീകരമാണ് എന്നുള്ള ബോധ്യത്തിൽ മൂന്ന് വട്ടം NDA എന്ന് പറയുകയാണ്. അപ്പോൾ NDAയിലെ ഘടകകക്ഷികൾ ഇല്ലെങ്കിൽ BJP ഭരണത്തിലെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നുവെന്ന് രണ്ടാം ഘട്ട പോളിംഗ് കഴിയുമ്പോൾ ഉറപ്പിക്കുകയാണ് മോദി. അതുകൊണ്ടാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു വട്ടം NDA എന്ന് പറഞ്ഞ മോദിക്ക് രണ്ടാം ഘട്ടം കഴിയുമ്പോൾ മൂന്ന് വട്ടം NDA എന്ന് ഒരു ചെറിയ കുറിപ്പിൽ തന്നെ പറയേണ്ടി വരുന്നത്. BJP എന്നോ മോദി എന്നോ ഒരു പരാമർശവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെല്ലാം എന്താ പറയുന്നത്? മോദിക്ക് 400, മോദിയുടെ തുടർഭരണം, മോദിയുടെ ഗ്യാരണ്ടി, എല്ലാം മോദിമയമാണ്. ഈ BJP പ്രധാനപ്പെട്ട നേതാക്കളും ഈ നരേന്ദ്രമോദി പറയുന്നത് തന്നെ ഏറ്റവും പറയുകയാണ്, മോദിയുടെ ഭരണം. BJP വോട്ട് ചെയ്യണമെന്നോ NDA വോട്ട് ചെയ്യണമെന്നോ അവർ അഭ്യർത്ഥിക്കുന്നില്ല, മോദിയും അത് ചെയ്യുന്നില്ല. എല്ലാം മോദിക്ക് വേണ്ടി എന്നുള്ളതാണ്. സ്വയം ഇങ്ങനെ അടിച്ചു പൊക്കുകയാണല്ലോ. ഒരു ലജ്ജയുമില്ലാതെ ഞാൻ മഹാനാണ് എന്നിങ്ങനെ പറയുന്നു. പക്ഷേ രണ്ടു ഘട്ട പോളിംഗ് കഴിയുമ്പോൾ NDAക്ക് ജനങ്ങൾ നൽകിയ പിന്തുണയെക്കുറിച്ച്, NDAയുടെ ഭരണം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച്, NDAയോടൊപ്പം യുവാക്കളും വനിതകളും ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നരേന്ദ്രമോദിക്ക് പറയേണ്ടി വരികയാണ്. അത് യഥാർത്ഥത്തിൽ വലിയ ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. BJPക്ക് ഒറ്റയ്ക്ക് 370 സീറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയ കലാപരിപാടിയാണ്. അതിപ്പോൾ വന്നു നിൽക്കുന്നത് ഘടകകക്ഷികൾ കൂടി വലിയ രീതിയിൽ സഹായിച്ചില്ലെങ്കിൽ BJPക്ക് ഭരണം കിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഈ രണ്ടു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കാര്യം, BJP 250 താഴേക്ക് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനിയുള്ള ഘട്ടങ്ങളിലെ ട്രെൻഡ് കൂടി അറിയുമ്പോൾ അത് 200-ന് 225 ഇടയിലേക്ക് എന്ന അവസ്ഥയിലേക്ക് മാറുമെന്ന് 100% ഉറപ്പാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഈ കൊടിയ വിഷം പുറത്തേക്ക് എടുക്കേണ്ടി വരുന്നത്. BJPക്കാർ മുഴുവൻ അത്തരത്തിലുള്ള വർഗീയ അധിക്ഷേപങ്ങളുമായി രംഗത്തെത്തുന്നത്, ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കുമെന്ന്, നിങ്ങളുടെ മംഗല്യസൂത്രം പറിച്ചെടുക്കുമെന്നൊക്കെയുള്ള വേണ്ടാതീരങ്ങൾ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ നരേന്ദ്രമോദിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് ഘട്ടങ്ങളിൽ നമ്മൾ വെറുതെ പരിശോധിച്ചാൽ മതി, രണ്ടു ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്ന ആധിപത്യം കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കർണാടകയിൽ നിന്ന് ഈ ഒടുവിൽ വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ, പോളിംഗിന് ശേഷമുള്ള സൂചനകളെല്ലാം നൽകുന്നത് BJPക്ക് കനത്ത തിരിച്ചടിയാണ് എന്നാണ്. ഒന്നോ രണ്ടോ സീറ്റുകൾ ജയിച്ചാൽ തന്നെ ഭാഗ്യമെന്നുള്ള അവസ്ഥയിലാണ്. യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ, വർഗീയതയുടെ വേറൊരു അപ്പോസ്തലൻ തേജസ്വി സൂര്യ പോലും വീണു പോകുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ശോഭാ കരന്തലേജയുടെ പരാജയവും ഉറപ്പിച്ചു കഴിഞ്ഞു. BJPയുടെ സ്വാധീന മേഖലയായ ദക്ഷിണ കന്നഡയും ഉടുപ്പി ചിക്കമംഗലൂരുവും അടക്കം തോൽവി ഭീഷണിയിലാണ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള സൂചനകൾ. അങ്ങനെ BJP അവരുടെ ഒരു നെടുംകോട്ട എന്ന് കരുതിയിരുന്ന കർണാടകയിൽ പോലും വലിയ തിരിച്ചടി അവരെ കാത്തിരിക്കുന്നു. ഉത്തർപ്രദേശിൽ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന 8 ഇടങ്ങളിൽ മാത്രം അനുകൂലമല്ല സാഹചര്യം. മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി എന്ന് ആദ്യ രണ്ടു ഘട്ടങ്ങളും കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയുടെ ഗ്രാമീണ മേഖലകൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് ഈ രണ്ടു ഘട്ടങ്ങളിലും നടന്നത്. പശ്ചിമബംഗാളിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഈ 6 എണ്ണം ആദ്യ രണ്ടു ഘട്ടങ്ങളിൽ പോളിംഗ് നടന്നത്. അതിൽ 4 എണ്ണം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പ്. രണ്ടിടത്ത് മാത്രമാണ് BJPക്ക് ഒരു 50-50 ചാൻസ് എങ്കിലും നിലനിൽക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ നരേന്ദ്രമോദിയും മുന്നിൽ കാണുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് NDA എന്ന് പറയേണ്ടി വരുന്നത്. ഒരു ഒരു പാർട്ടിയുടെ പ്രകടന പത്രികയിൽ BJP എന്നൊരു അക്ഷരം അതിൻ്റെ കവർ പേജിൽ പോലും എഴുതി വയ്ക്കാതെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പ്രകടന പത്രിക ഇറക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രികയല്ലേ? ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രിക ഒരു വ്യക്തിയുടെ പേരിലുള്ള പ്രകടന പത്രികയാകുന്നത് എങ്ങനെ? പ്രധാനമന്ത്രിയൊക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തെ വച്ചിട്ടല്ലേ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? നരേന്ദ്രമോദി ഇല്ലെങ്കിൽ മറ്റൊരാൾ BJPയുടെ നേതൃസ്ഥാനത്തേക്ക് ഉറപ്പായും ഉണ്ടാകും. അതിനൊക്കെ ആൾക്കാരുള്ള പാർട്ടിയാണ് BJP. അപ്പോൾ ഈ BJP എന്തിന് നരേന്ദ്രമോദി എന്ന ഏക വ്യക്തിത്വത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യമൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. BJPക്കകത്തുള്ള ആർക്കും അത് ചോദിക്കാൻ കഴിയില്ല. പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം വന്നാൽ കാര്യങ്ങൾ മാറിമറിയുമെന്നുള്ളതും ഉറപ്പാണ്.
മോദിക്കിപ്പോൾ NDA എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നതും ഒരു മൂന്ന് വാചകം എഴുതുന്നതിനിടയിൽ മൂന്ന് വട്ടം NDA എന്ന് പരാമർശിക്കേണ്ടി വരുന്നതും ആ ഭയത്തിൽ നിന്നാണ്. ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം വന്നാൽ NDAയിലെ ഘടകകക്ഷികളെല്ലാം ഒരുപോലെ മോദിയെ പിന്തുണയ്ക്കില്ല എന്ന് അദ്ദേഹത്തിന് 100% അറിയാം. അതുകൊണ്ട് ഞാൻ NDAക്ക് വേണ്ടിയാണ് വോട്ട് പിടിച്ചത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ട്വീറ്റുകളിൽ കൂടിയെങ്കിലും NDA എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒട്ടുമിക്ക ഘടകകക്ഷികളും നരേന്ദ്രമോദിയോടുള്ള പേടി കൊണ്ടാണ്, അല്ലെങ്കിൽ EDIയെ ഉപയോഗിക്കും, CBIയെ ഉപയോഗിക്കും, തങ്ങളെ നശിപ്പിച്ചു കളയുമെന്നൊക്കെ ആ ഘടകകക്ഷികളുടെ നേതാക്കന്മാർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അവർ കൂടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രം. അത്തരമൊരു നിർണായക സാഹചര്യം വന്നാൽ ഇതിൽ ഒട്ടുമിക്ക ഘടകകക്ഷി നേതാക്കന്മാരും പുറംതിരിഞ്ഞു നിൽക്കും. അതറിയാമെന്നുള്ളത് കൊണ്ടാണ് മോദിക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തു, മോദിയുടെ ഭരണം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു, മോദിക്ക് വേണ്ടി യുവാക്കളും വനിതകളും ഒന്നിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം NDAക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തു എന്നും NDAക്ക് വേണ്ടി വനിതകളും യുവാക്കളും ഒന്നിച്ചു നിൽക്കുന്നുവെന്നും NDA ഭരണം വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും എഴുതുന്നത്. ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു വട്ടം, രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ മൂന്ന് വട്ടം മോദി സമ്മതിച്ചു തരികയാണ് എന്നെ കൊണ്ടൊറ്റയ്ക്ക് പറ്റില്ല BJPയെ അധികാരത്തിലെത്തിക്കാനെന്ന്. കഴിഞ്ഞ തവണ 25 സീറ്റുകളും തൂത്തുവാരിയ രാജസ്ഥാനിൽ BJPയുടെ അവസ്ഥ നമ്മൾ കരുതുന്നതിനേക്കാൾ ദയനീയമാണ്. ഇത് പറയുന്നത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാവോ ഏതെങ്കിലും സർവേ ഏജൻസികളോ അല്ല, BJPയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഗജേന്ദ്രസിംഗ് കിസ്മാർ. പ്രതീക്ഷിച്ച പല സീറ്റുകളിലും തോൽവി ഉറപ്പായിരിക്കുന്നു. ഇങ്ങനെ പോയാൽ കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടും എന്ന് അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോട് പറയുകയാണ്. മാധ്യമങ്ങളോടൊന്നുമല്ല ഗജേന്ദ്രസിംഗ് കിസ്മാർ ഇത് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് BJPയുടെ അവസ്ഥ പരമദയനീയമാണ്, നഗാവൂർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റ് നമുക്ക് നഷ്ടപ്പെടുമെന്ന് 100% ഉറപ്പായിരിക്കുന്നു, എനിക്ക് ഭയമുണ്ട്, ഇനിയും ഇതുപോലെ കുറേ സീറ്റുകൾ കൂടി നമുക്ക് നഷ്ടപ്പെടുമോ എന്ന്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, BJPക്കാർ വോട്ട് ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള ആ ദുഃഖകരമായ സംഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് പിടിക്കാൻ പോകുന്നതിനിടയിൽ BJPക്കാരോട് തന്നെ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സങ്കടം പങ്കുവയ്ക്കുകയാണ്. മോദി തരംഗവുമില്ല, ഒരു കുന്തവുമില്ല രാജസ്ഥാനിലെന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കാര്യം. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്.